മാംസമായിട്ട് മുറിയുണ്ട്, പക്ഷെ എല്ലിന്റെ അവിടെ വെച്ച് ഇങ്ങനെ കൈകൊണ്ട് തട്ട്. യെസ്, അപ്പൊ ഇനി ഗ്രേസിനെ കൊണ്ടുവരാനായിട്ട് പോവാണ്. ഗ്രേസ് അവിടെ വെയിറ്റ് ചെയ്ത് നിക്കണ്ടോ? ഗ്രേസ് വന്നിട്ട് വേണം ഇനി ഇവിടെ അരങ്ങൊക്കെ കെട്ടാനായിട്ട്. അരങ്ങ് ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, ഗോൾഡൻ കളറിലുള്ളത്. അപ്പൊ ഇനി അത് ഇവിടെ വീടിന്റെ ചുറ്റും കെട്ടണം. ഞങ്ങൾ സാധാരണ ഇവിടെ ചുറ്റും മാത്രമാണ്, അതായത് ഈ റോല് മാത്രമാണ് ഇങ്ങനെ അരങ്ങ് കെട്ടാറുള്ളൂ. അപ്പൊ ഗ്രേസ് വന്നിട്ടാ കെട്ടാവുന്നൊക്കെ പറഞ്ഞ പോയത്. അപ്പൊ ഞങ്ങളുടെ അമ്പ് തിരുനാളിന്റെ പുണ്യാളനെ വരവേൽക്കാനുള്ള ഞങ്ങളുടെ വീട്ടിലേക്കുള്ള കൊട കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഇവിടെ കൊടയുടെ മുകളിൽ മറ്റേ സംഭവം ഇല്ലാട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളിയും സ്ഥലത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സാധനങ്ങളായിരുന്നു, അത് പലയിടത്തും കൊളത്തി പിടിച്ച് വിട്ടൊക്കെ പോണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ഇങ്ങനത്തെ ആക്കിയത്. നല്ല കൊടയല്ലേ? സൂപ്പർ കൊട. എല്ലാവർക്കും ഒരേ കളറാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റെഡ് ഗ്രീൻ അങ്ങനെ പല കളറായിരുന്നു, ഇപ്രാവശ്യം ബ്ലൂവും വൈറ്റും. എല്ലാവർക്കും ഗ്രേസിനെ കാണിക്കുന്നായിരുന്നാ? ഗ്രേസ് കാണില്ലേ? അവളെ അപ്പുറത്തെ കൂടെ തന്നെ ആണോ? ഗ്രേസ് വരുമ്പോ അവിടെ കൊണ്ട് കഴിഞ്ഞിട്ട് കെട്ടിയ മതി ചേട്ടാ. ഇപ്പൊ കെട്ടണ്ട. ഇതാണ് ഞങ്ങളുടെ കൊട. അപ്പൊ ഇത് ഞങ്ങൾ അവിടെ വഴിയില് അവിടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. നിങ്ങൾ വഴിയിലവിടെ ഇത് തൂക്കും, തൂക്കല്ല ഇതവിടെ പിടിപ്പിക്കും. നാളെ രാവിലെ അമ്പ് വരും, അമ്പൊക്കെ വന്ന് വൈകിട്ട് അമ്പ് വീണ്ടും തിരിച്ച് പള്ളിയിലേക്ക് പോകുമ്പോ തിരിച്ച് അവിടെ കൊണ്ടുകൊടുക്കും ഞങ്ങൾ. അപ്പൊ ഇന്നിപ്പോ അവിടെ ഞങ്ങളുടെ പന്തലുണ്ട്, ഈ പുണ്യാളന്റെ ഇത് അമ്പ് കൊണ്ട് വെക്കുന്ന സ്ഥലം. അപ്പൊ അവിടെ ഇന്നിപ്പോ ഒരു 6 മണിയാകുമ്പോ ചെല്ലാൻ പറയണ്ട അവിടെ അലങ്കരിക്കാനായിട്ട്. പിന്നെ 6 മണിയാകുമ്പോ അങ്ങോട്ട് പോകണം. അപ്പൊ കൂടെ ഇപ്പൊ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ വെച്ചാൽ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യണോ? എനിക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കാം. അപ്പൊ ഗ്രേസ് ഇതേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ഹൈ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിട്ട് ഹൈ പറ. ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ സുഖാണോ? എന്റെ എല്ലാവർക്കും ഹായ് ഉണ്ട്. ഞാൻ ക്ലാസ്സിൽ പോയി വന്നുള്ളൂ. നിങ്ങളൊക്കെ ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ടോ? ഇങ്ങോട്ട് നോക്കിട്ട് പറ. ഇനിയും എന്റെ വീഡിയോ ഇനിയും ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാം കണ്ടോളൂ. എന്റെ അപ്പ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ, ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് വലിയ വേടായി പോലും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇങ്ങോട്ട് വാ പറയേ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണ്ടെങ്കിൽ, ഇഷ്ടമില്ലെങ്കിലല്ല, ഇഷ്ടാവണ്ടെങ്കിൽ, ഇഷ്ടാവണ്ടെങ്കിൽ പറ സബ്സ്ക്രൈബ് ചെയ്യണട്ടാ. ഫേസ്ബുക്ക് ഫോളോ ചെയ്യണട്ടാ. നിങ്ങക്ക് എന്നിട്ട് വേണ്ടേ? പപ്പടം ഉണ്ടോടി? അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഉള്ളൂലോ. എന്നാ അപ്പൊ പാത്രം എടുത്ത് തരാം നിങ്ങക്ക്. ഇത് പിടിച്ചേ, അങ്ങനെ കൊണ്ട് തിന്നല്ലേട്ടോ, അവിടെ ഒക്കെ പൊടിഞ്ഞു വീഴും. അപ്പൊ പാത്രം എടുത്തിട്ട് വരാം, ഒരു മിനിറ്റ്. അങ്ങനെ തിന്നല്ലേ, ഒരു പാത്രം തരുമോ? വീട്ടിൽ കൂടെ കറി വയ്ക്കാനുള്ള സെറ്റപ്പ് ഒക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹായ് ഒക്കെ പറ ഞങ്ങളുടെ പ്രേക്ഷകരോട്. ഇതാണ് കൊച്ചിന് പപ്പടം കൊടുത്ത പാത്രം. അത് പുറം നിലത്ത് വീഴാണ്ടിരിക്കാനാണ് നമുക്കൊരു പാത്രം തരാൻ പോകുന്നത്. അവിടെ തിന്നുമ്പോ പകുതി നിലത്തു കൊണ്ടുപോയി കോട്ടാ. രണ്ടെണ്ണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേര് പപ്പടത്തിന്റെ പകുതി തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. മിടോ ഇവിടെ ഭയങ്കര വീഡിയോ ഷൂട്ടിലാണ്. ഇറച്ചി എടുക്കുന്നു ഇടുന്നു, ഇറച്ചി എടുക്കുന്നു ഇടുന്നു. ചില്ലി ഫോർക്ക് ഉണ്ടാക്കുന്ന പരിപാടികളും വീടിൻ്റെ ഇവിടെ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ നടക്കുവോ? പിന്നല്ല നടക്കും. എന്തിട്ടായാലും വീട് ഇവിടെ ഇതാക്കും. ഞാനിവിടെ ചായക്ക് വെള്ളം വെച്ച് ചായ വെക്കാൻ ഒന്ന് മാറി കൊടുന്നു. മാറി ചായ വെച്ചു, ചായ വെച്ചു. സ്റ്റീവിന്റെ ഇനി ഞമ്മക്ക് കിട്ടിയാവോ? അപ്പൊ ചായ അടപ്പത്ത് കയറിണ്ട്. ഇനി തളച്ചു വരണ്ടോ നീ നോക്കിക്കോളേ. പക്ഷേ നീ ഇവിടെ ഇറച്ചിയുടെ പീസ് നോക്കിണ്ടപ്പോ എനിക്ക് ഒരു ചെറിയൊരു സംശയം. ഇത്രയും വലിയ നീട്ടത്തിലൊക്കെ ചില്ലി പോർക്ക് ഉണ്ടാക്കൂ? ഒരു ഇത്ര സൈസ് ഒക്കെ പോരെ. ഇത്ര നീട്ടം വേണ്ട മേടു, ഇത്തിരി നീട്ടം കുറക്കി. സോറി, എന്റെ ചില്ലി പോർക്ക് ഇങ്ങനെ അല്ല, ഇത് ഓവർ നീട്ടം. നിങ്ങൾക്ക് കണ്ടിട്ട് എന്തോന്ന് കമന്റ് ചെയ്തോളൂ. നോക്കി ഇത്ര ചില പീസ് നല്ല എല്ലാ പീസ് നീട്ടം തന്നെ നോക്ക്. ഇല്ല ചേട്ടാ, വെറുതെ പറയാൻ പാടില്ല. പിന്നെ
നീ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ടറിയാം ഇതെല്ലാം ഇതേ വീതിയിട്ട് വെട്ടാനുള്ള പരിപാടിയാണ്. ഇല്ലടി ഞാൻ ഒരിക്കലും ഞാൻ ഉള്ളത് കാണുന്നത് ഞാൻ തുറന്നു പറയും. അതാണ് ഞങ്ങളുടെ ഒരു റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ഒരു റിയൽ ലൈഫ് ബൈ സണ്ണി യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും. അത് റിയൽ ആയിട്ട് പറയുള്ളൂ. പറ്റാവുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ, എട്ടക്കൊക്കെ ചില നോണയൊക്കെ നോണയൊക്കെ പറയും. എന്നാലും പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മള് സത്യസന്ധമായിട്ട് തന്നെ പറയുന്നു, നമുക്ക് തോന്നുന്ന പോലെ തന്നെ പറയുന്നു. പിന്നെ ചില നേരം നമ്മൾ ചെറിയ നോണയൊക്കെ പറയേണ്ടി വരും, അത് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിന് വേണ്ടിയാണ്. നോണ പറയാത്തതായിട്ട് ആരാണുള്ളത്? ഇനി വീടിന്റെ മുൻവശം റോഡ് ആ ഏരിയ ഒക്കെ ക്ലീനിങ്ങിനായിട്ട് ഞാൻ ഇറങ്ങാണ്. വീടിന്റെ മുൻവശം തറാകുമ്പോൾ ഞാൻ നിർത്തും, അവിടെ നിന്ന് തുടങ്ങി നീയാണ് ക്ലീൻ ചെയ്യേണ്ടത്. വീടിന്റെ മുൻവശത്ത് നിന്ന് ഇങ്ങോട്ട് ഉള്ള ഭാഗം നീയാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? എഗ്രീഡ്. അപ്പൊ ഞാൻ ഈ റോഡ് ക്ലീൻ ചെയ്യാൻ പോകും. ഞങ്ങളുടെ പള്ളിയിൽ കൊടി കയറുന്ന വെടി കെട്ടണ ശബ്ദം കേട്ടോ, വെടി പൊക്കണ ശബ്ദം. പറഞ്ഞോടി ചൂടാണ്. തണുത്തോള മിക്സ് ചെയ്തുണ്ട്. കഴിഞ്ഞ ഫുൾ ക്ലീൻ ആക്കിയാ? വഴിയൊക്കെ ക്ലീൻ ആക്കിയാ, മുറ്റം ക്ലീൻ ആക്കി. നീ വരുന്ന നോക്കിയെന്നല്ലേ? ചെലപ്പോ ഞാൻ അവിടെ കറി വെച്ചോണ്ടിരിക്കുക ചേട്ടാ. നീ ഇവിടെ 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 അടിച്ചിട്ടോളാം. മറ്റേ ചൂരുണ്ടോ? കുഞ്ഞു കൊണ്ടന്നായിരുന്നു. നമുക്ക് ഇവിടെ കുത്തും, ഒരു കുഞ്ഞു പിണ്ടി ഇവിടെ കുത്താം. നമ്മുടെ ഉള്ള സംഭവമൊക്കെ വെച്ച് നമുക്ക് സെറ്റപ്പ് ആക്കാം. എന്ത് കേശോ ആണോ ഈ കപ്പെങ്ങ? ഇന്നലെ ഞാൻ പൊട്ടിക്കണെന്ന് വെച്ച് ചേർത്തിയാട്ടോ. അത് ഇപ്പോഴാണ് പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചത്. എന്തോ വന്ന് തിന്നു, ഇനി അത് അവർ തന്നെ തിന്നിട്ട്. അടിയിൽ നിന്ന് ഓട്ടയാക്കി അവർ നന്നായിട്ട് തിന്നിട്ട് അണ്ണാനായിരിക്കുള്ളൂ. പക്ഷെ ഇനി എന്തായാലും പൊട്ടിക്കണല്ലേ. അപ്പൊ ഇതേ, ഇത് ഞാൻ നമ്മുടെ ഒരു റിയൽ ലൈഫിന്റെ കുക്കിംഗ് സീരീസ് തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയ കത്തിയാണ്. അപ്പൊ അതിപ്പം ഇടുവിന് ഇവിടെ ഇറച്ചി വെട്ടാനായിട്ട് കൊടക്കാന്ന് വിചാരിച്ചു. ഒരു പല സഹായം ഉപകാരപ്പെട്ടോട്ടെ. ഇവിടെ ഒരു മീനെ നുറുക്കി നുറുക്കി നോക്കിയാൽ നീ പരിവാക്കിയവള്. ഇതെന്താ ചതഞ്ഞ് പിളിങ്ങി മുറിച്ചില്ലാത്ത കത്തി വെച്ച് മുറുക്കി ചേ മുറിച്ച് നിക്കണേ. മുറിച്ചുള്ള കത്തി ഉപയോഗിക്കാലോ. സോളിമോ എന്താ പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടോ? സോളിമോന്റെ എന്തോ സാധനം എനിക്കറിയില്ല. ഇന്ന് സോളിമോ എന്ന് പറഞ്ഞ സോളിമോ എന്നോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് കണ്ടേ. 650 രൂപ കത്തിക്ക് വലിയ ഭയങ്കര ക്വാളിറ്റി ഉള്ള കത്തി ഒന്നല്ല ആണ്. കാരണം ഞാൻ 3000 8000 കത്തി ഉണ്ട് ഇതേപോലെ തന്നെ. അതിലൊരു മീഡിയം ചാർട്ട് അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ സോളിമോടെ കത്തിയുടെ കവർ. ഇത് സോളിമോടെ കത്തിയുടെ പ്ലാസ്റ്റിക് കവർ. ഈ സോളിമോ കത്തിയുടെ സേഫ്റ്റി ഗാർഡ് നല്ല ഷാർപ്പായിട്ട് മെങ്ങനാണ്. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും, എങ്ങനെയാന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ സോളിമോന്റെ സോളിമോ കത്തി. ഈ കത്തി ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, കത്തി ഉദ്ഘാടന കർമ്മമാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. അടിയാ കത്തി നമ്മള് ഇതും ചെയ്യണ്ടല്ലോ. എന്താണ് ചെയ്യില്ലേ? എന്ത് ചെയ്യും? പാത്രങ്ങളൊക്കെ നമ്മള് മേടിക്കുമ്പോ എന്ത് ചെയ്യുമല്ലോ. എനിക്കറിയില്ല. അപ്പൊ നമ്മള് മീന്റെ പേരെന്തായിരുന്നു? എനിക്കറിയില്ല. കടൽ ചെമ്പല്ലി അങ്ങനെ എന്താ ചേട്ടൻ പേര് പറഞ്ഞത്. അപ്പൊ ഇതിന് നമ്മള് നുറുക്കി അതിനെ ഇത് നുറുക്കാല്ലേ. ഇത് നുറുക്കിയില്ലല്ലോ. ഇത് നുറുക്കാടി ഇത്രയുള്ള കഷ്ണം ഏകദേശം ഉടയാത്ത രീതിയില് മുറിക്കണ്ടേ. തമ്പുരാനെ ഈ കത്തി കൊണ്ട് കൊറേ സംഭവങ്ങൾ ഞാൻ മുറിക്കാമെങ്കിൽ പറ്റണമേ. ഈച്ച വന്നിരിക്കുന്നു ഉദ്ഘാടനത്തിന് മുമ്പ് കയറി വന്നാണ്. നിക്കരുത്, ഓപ്പോസിറ്റ് മുറുക്കി നിക്ക്. നല്ലപ്പോ ഇങ്ങോട്ട് മുറിഞ്ഞു. പക്ഷെ എല്ലു വന്നപ്പോ നിന്നു. മാംസം നന്നായിട്ട് മുറിയുണ്ട്. പക്ഷെ എല്ലിന്റെ അവിടെ വെച്ച് ഇങ്ങനെ കൈ കൊണ്ട് തട്ട്. അയ്യോ മീനാകെ പൊടിഞ്ഞു പോയി. സിനിമ ഏതാ? എന്റെ മൂർച്ചയില്ലാത്ത കത്തിയായിരുന്നു ഞാൻ മുറിച്ച. എന്തിട്ട് ചേട്ടൻ കാട്ടെ, ഞാൻ മുറിച്ച. നിനക്ക് അതിന്റെ എക്സ്പീരിയൻസ്? ഇതെന്തിട്ട് ബ്ലേഡോ? ചൂട് വലിയ പീസാക്ക്. നീ മുറിച്ച, നീ മുറിച്ച. ഞാൻ ചേട്ടത് ചമ്മന്തിയോ? ഞാൻ ഇതിൽ എക്സ്പെർട്ട് ഒന്നല്ലല്ലോ.
ഞാൻ മുറിച്ചതിന് ശേഷം മുറിക്കാറിയാത്തോണ്ടോ കത്തിന് കുറ്റപ്പെടുത്തരുത്. ആ അപ്പൊ സോണി മോന്റെ കത്തി രണ്ടാമത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചേട്ടന്റെ ഞാൻ ഇങ്ങനെ നുറുക്കി പഠിച്ചിട്ടില്ല. ഞാൻ വെട്ട ചെയ്യാറ്, ഞാൻ അങ്ങനെ നുറുക്കിന്ന് പഠിച്ചിട്ട് നമ്മുടെ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മീൻ വെട്ടലിൽ ഭയങ്കര എക്സ്പെർട്ട് ആയ മിഡു ഷെഫ് ആണ്, അസിസ്റ്റന്റ് ഷെഫ് ആണ് ഇപ്പോ മീൻ മുറിച്ചോണ്ടിരിക്കുന്നത്. ഗ്രീസ് അമ്മ മീൻ മുറിക്കണ് പിണ്ടി കൂത്ത അമ്മയാണ് വരണം, അപ്പയല്ല പിണ്ടി പിള്ള. ഗ്രീസ് എന്തേ മുറിയണില്ലേ? മുറിയണില്ലേ? എന്താണ് മുറിയണ് ചേട്ടന്റെ നോക്കട്ടെ. ഇതേ ഇങ്ങനെ മുകളിൽ നിന്ന് കൊണ്ട് അടിക്കണം. അതല്ല മുകളിലെ മരത്തിന്റെ മീസത്ത് അടിക്കടിയൊക്കെ. പക്ഷെ ഇത് മുള്ള ഭയങ്കര ഇത് അവരെ കൊണ്ട് മുറിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഈ സോളിമ വരുന്ന അഹങ്കാര ചേട്ടൻ ചെയ്യാണ്ടിരുന്ന ഏ സോളിമേക്കാൾ നല്ലത് ഞാൻ മുറിച്ചാണ് ഈ സാധനം. അപ്പൊ മനസ്സിലായി, ആ ഭയങ്കര ഭീകരം ഉള്ളതാണ് അതിന്റെ സെന്ററിലുള്ളത്. അതെ ഞാൻ വെട്ടിത്തരാം, ഒന്ന് മാറി ഒന്ന് മാറി. ഞാനേ ഞാൻ ഇത് പിടിക്കും. ഒരു കഷ്ണം ഞാൻ മുറിച്ചു തരാം, ഒരു കഷ്ണം ഞാൻ മുറിച്ചു തരാം. ഞാൻ മുറിച്ചു തരാം വിടു, സൂപ്പർ ആയിട്ട് ഞാൻ മുറിക്കും. ഞാൻ നിനക്ക് അറിയാവുന്ന അറിയാൻ വേണ്ടി ഗ്രേസ് ഒരു മിനിറ്റ് എന്തിയ പറഞ്ഞു വെച്ച്. പിണ്ടി കുത്തുന്ന അമ്മയാണ്, അപ്പയല്ല. അതായത് അതിനൊരു ഭംഗിയില് മുറിച്ച ചതുമ്പിലോ ഞാൻ ചെയ്തില്ല. എവിടെ? ഓ ഈ തുമ്പത്ത് മാത്രേ ഉള്ളൂ. അവര് ഫുള്ള് ക്ലീനിങ് പെട്ടെന്നുള്ള ക്ലീനിങ് ആണ്. അപ്പൊ റെഡി കണ്ടോ സ്റ്റാർട്ട്. നീ പറഞ്ഞു നിൽക്കണേ എടുത്തോ, നിനക്ക് ആ കട്ടിങ് ശരിക്കും കാണണം. ഷെഫ്മാര് കട്ട് ചെയ്യുന്നോ അതെ. നമ്മള് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയാ, ഇങ്ങനെ പറയാ, ഭയങ്കര നൈസായിട്ട് പറയണ്ട. ഇറച്ചിയല്ല കോഴിയല്ലത് ഇങ്ങനെ വെട്ടിക്കൂട്ടണേ. അപ്പൊ നീ മുറിക്ക, ഞാൻ സമയമായിട്ടുണ്ട്. എനിക്കവിടെ പന്തല് കെട്ടാനായിട്ട്, പന്തല് മീൻസ് നമ്മുടെ പുണ്യാളുടെ അമ്പ് വെക്കാനുള്ള സ്ഥലം റെഡിയാക്കാണ്ട്. മാനു വന്നേക്കണ്, മാനു ഹായ് ഹായ്. അപ്പൊ അവിടേക്ക് വേഗം ചെല്ലാൻ പറഞ്ഞത് ആറുമണിയാകുമ്പോൾ 5:30 കഴിഞ്ഞു. അപ്പൊ ഒന്ന് ഡ്രസ് മാറി വേഗം അങ്ങോട്ട് പോട്ടെ.